അപ്പോൾ ഗൈസ് ഇവിടെ നമുക്ക് ഫ്രീ ഫയർ എന്ന ഗെയിം ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ എൻ്റെ മൊബൈൽ ഫോണിൻ്റെ മെനുവിൽ പോയി നോക്കുമ്പോൾ ഫ്രീ ഫയർ എന്ന ഗെയിം കാണാൻ കഴിയുന്നില്ല. ഞാൻ എൻ്റെ ഫ്രീ ഫയർ എന്ന ഗെയിം എൻ്റെ മൊബൈൽ ഫോണിൽ സേഫ്റ്റി ആയിട്ട് ഒരു ആപ്പിൻ്റെ കീഴിൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആർക്കും കിട്ടില്ല. ഇനി എങ്ങനെ നമുക്ക് നമ്മുടെ ഫ്രീ ഫയർ എന്ന ഗെയിം തിരിച്ച് അൺഹൈഡ് ആയിട്ട് കൊണ്ടുവരാമെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ എൻ്റെ ഹോം സ്ക്രീനിൽ പോയിട്ട് ഡബിൾ ടാപ്പ് സെൻറ്ററിൽ പോയിട്ട് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പാറ്റേൺ കാണാൻ കഴിയും. അതിൽ ഞാൻ എൻ്റെ ഒരു പാറ്റേൺ അടിച്ചു കൊടുത്താൽ മാത്രം നമുക്ക് ഫ്രീ ഫയർ എന്ന ഗെയിം അൺഹൈഡ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ എൻ്റെ പാറ്റേൺ അടിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഫ്രീ ഫയർ എന്ന ഗെയിം മെനുവിൽ അൺഹൈഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്തെന്ന് ഫുള്ളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണാം. ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ ഫ്രീ ഫയർ എന്ന ഗെയിം നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഹൈഡ് ചെയ്യാമെന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഹോം സ്ക്രീനിൽ നിന്ന് ഫ്രീ ഫയർ എന്ന ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്യാമെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഇതുപോലെ അടിപൊളി വീഡിയോ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയിട്ട് അതിൽ സെർച്ച് ബാറിൽ പോയിട്ട് HYDE ഹൈഡ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഹൈഡ് HYDE ഹൈഡ് എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഹൈഡ് ഹൈഡർ എന്ന് കാണാൻ കഴിയും. അതല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഈ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ തരാം. അപ്പോൾ അതുവഴി ക്ലിക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കാം. നമുക്ക് ഇവിടെ ആപ്സ് എന്ന് കാണാൻ കഴിയും. ആപ്പ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്ന് കാണാൻ കഴിയും. ആപ്സൊക്കെ ക്ലിക്ക് ചെയ്യാം. നമുക്ക് താഴേക്ക് ഡിഫോൾട്ട് ആപ്പ് എന്ന് കാണാൻ കഴിയും. ഡിഫോൾട്ട് ആപ്പ് ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ ഏറ്റവും ടോപ്പിലായിട്ട് ലോഞ്ചർ എന്ന് കാണാൻ കഴിയും. LAUNCHER ലോഞ്ചർ എന്ന് കാണാൻ കഴിയും. അവിടെ നമുക്ക് ലോഞ്ചർ 3 എന്ന് ക്ലിക്ക് ചെയ്യാം. ഹൈഡ് ആപ്പ് ലോഞ്ചർ 3 എന്ന് കാണാൻ കഴിയും. ക്ലിക്ക് ചെയ്യാം. നമുക്കവിടെ ഹൈഡ് ആപ്പ് ലോഞ്ചർ 3 എന്ന് കാണാൻ കഴിയും. ക്ലിക്ക് ചെയ്യാം. നമുക്ക് നേരെ നമ്മുടെ ഹൈഡ് ആപ്പ് ഓപ്പൺ ആക്കാം. നമ്മുടെ ഹൈഡ് ആപ്പ് ഹൈഡർ എന്ന ആപ്പ് ഓപ്പൺ ആക്കാം. ഇവിടെ നമുക്ക് ഞാനിപ്പോൾ ഫ്രീ ഫയർ എന്ന ആപ്ലിക്കേഷനാണ് ഹൈഡ് ചെയ്യുന്നത്. ഫ്രീ ഫയർ ആണ് ഇപ്പോൾ ഹൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഫ്രീ ഫയർന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഏറ്റവും ടോപ്പിൽ ഒരു ലോക്ക് ഐക്കൺ കാണാൻ കഴിയും. ക്ലിക്ക് ചെയ്യാം ലോക്ക് ഐക്കൺ. ഇനി നമുക്കിവിടെ താല്പര്യമുള്ള ലോക്ക് പാറ്റേൺ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പാറ്റേൺ ഇവിടെ ഡ്രോ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫ്രീ ഫയർ ഹൈഡ് ആയിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ ആപ്പ് മെനുവിൽ പോയി നോക്കിയാൽ കാണാൻ കഴിയും നമ്മുടെ ഫ്രീ ഫയർ എന്ന ആപ്ലിക്കേഷൻ ഇവിടെ കാണുന്നില്ല, ഹൈഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഹൈഡ് ചെയ്ത ആപ്പ് നമ്മൾ ഓപ്പൺ ആക്കണമെങ്കിൽ നമ്മുടെ ഫ്രീ ഫയർ എന്ന ഗെയിം ഇപ്പോൾ ഇനി ഓപ്പൺ ആക്കണമെങ്കിൽ നമ്മൾ നേരെ നമ്മുടെ മൊബൈൽ ഫോൺ ഹോം സ്ക്രീനിലേക്ക് പോവാം. നമ്മുടെ ഹോം സ്ക്രീനിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യാം. നമ്മുടെ ഹോം സ്ക്രീനിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാറ്റേൺ ഇവിടെ ഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും നമ്മുടെ ഫ്രീ ഫയർ എന്ന ആപ്ലിക്കേഷൻ ഇവിടെ അൺഹൈഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഹോം സ്ക്രീനിൽ പോയിട്ട് വീണ്ടും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്തിട്ട് നമ്മുടെ പാറ്റേൺ ഡ്രോ ചെയ്താൽ നമ്മുടെ ഫ്രീ ഫയർ വീണ്ടും ഹൈഡ് ആവുന്നതാണ്, ഓട്ടോമാറ്റിക്കായിട്ട് ഹൈഡ് ആവുന്നതാണ്. അപ്പോൾ ഇത്ര പണികൾ നമ്മുടെ ഫ്രീ ഫയർ എന്ന ഗെയിം ഹൈഡ് ചെയ്യാനായിട്ട് ഇതങ്ങനെ നമുക്ക് പഴയതുപോലെ തന്നെ ആക്കാമെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൈഡ് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഹൈഡ് ആപ്പ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കാം. എന്നിട്ട് നമുക്കിവിടെ ഹൈഡ് ആപ്പ് എന്ന് ടൈപ്പ് ചെയ്യാം. നമുക്കിവിടെ അൺഇൻസ്റ്റാൾ എന്ന് കാണാൻ കഴിയും. ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ പഴയതുപോലെ തന്നെ ആവുന്നതാണ്, ഹൈഡ് ആപ്പ് അൺഇൻസ്റ്റാൾ ആവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാനും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഇതുപോലെ അടിപൊളി ഫ്രീ ഫയർ വീഡിയോ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.